നമസ്കാരം. ഇന്നലെ ഒരു പ്രശസ്തനായ ഗായകൻ്റെ വേർപാട് പല ആരാധകരെയും ദുഃഖസാഗരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല കെ എന്ന കൃഷ്ണകുമാർ, അതായത് ബോളിവുഡിലെ പ്രശസ്തനായ ഗായകൻ. ബോളിവുഡ് മാത്രമല്ല, തമിഴ്, തെലുഗു അങ്ങനെ ഒട്ടനവധി ഭാഷകളിൽ അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമുക്കും സുപരിചിതനായ ഗായകൻ. പക്ഷേ അയാളുടെ മരണം ഞെട്ടിക്കുന്നതായിരുന്നു. പെട്ടെന്ന് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ദേഹാസ്വസ്ഥ ഉണ്ടാകുകയും അതിനുശേഷം ബോധം കെട്ട് വീഴുകയും മരിക്കുകയും എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇന്ന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടിരിക്കുകയാണ് മാധ്യമം. ഈ കൃഷ്ണകുമാർ മരിച്ചതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവിൻ്റെ പാടുകളും അതുപോലെ തന്നെ ചതവുകളും ഉണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് പറയുകയും ദുരൂഹതയുടെ പേരിൽ കൊൽക്കത്ത പോലീസ് കേസെടുത്തിരിക്കുകയുമാണ്. ഇന്നലെ ഒരു പ്രൈവറ്റ് കോളേജ്, കൊൽക്കത്തയിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. അവിടെ വന്ന ഉടൻ തന്നെ അവിടുത്തെ രീതിയെല്ലാം കണ്ടിട്ട് കെ ഒരുപാട് അവിടുത്തെ സംഘാടകരുമായിട്ട് ഒരുപാട് സംസാരിക്കുകയുണ്ടായി. എ സി ശരിയല്ല, അതുപോലെ തന്നെ വെളിച്ചം ശരിയല്ല എന്നുള്ള രീതിയിലെല്ലാം കെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും സംഘാടകർ കാര്യമാക്കിയില്ല. അതുപോലെ തന്നെ പ്രോഗ്രാമും നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. മരണം റിപ്പോർട്ട് ചെയ്യുകയും ആദ്യം ഹാർട്ട് അറ്റാക്കാണ് മരണകാരണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇതിന് എന്തോ ദുരൂഹത ഉണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ പകുതിയിൽ ഇദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത വന്നതിന് ശേഷമാണ് ഹോട്ടലിലേക്ക് മടങ്ങി ഹോട്ടലിൻ്റെ ലോബിയിലെത്തുന്ന സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീണത് എന്ന് പറയുന്നുണ്ട്. പോലീസ് അതിൻ്റെ CCTV ഫുട്ടേജുകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡ്രൈവറും മറ്റുള്ള ആൾക്കാരും പറയുന്നത് കാറിൽ കയറിയപ്പോൾ തന്നെ AC ഓണാക്കിയപ്പോൾ കുളിരുകയാണ്, അത് AC വേണ്ട എന്നെല്ലാം പറഞ്ഞു. അപ്പോഴേ കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ മുറിവിൻ്റെ പാടെങ്ങനെയാണ് വന്നത്, മുറിവെങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയൊരു ദുരൂഹതയുണ്ടോ? ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ദുരൂഹത എന്താണ്? അതോ സ്വാഭാവികമായിട്ട് കെ മരണം ഹാർട്ട് അറ്റാക്കിലൂടെ ആയിരുന്നു? ഇതെല്ലാം തെളിയേണ്ടതാണ്. ഇപ്പോൾ കൊൽക്കത്ത പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് അസ്വാഭാവികമായിട്ടുള്ളൊരു മരണമാണ് എന്ന് എല്ലാവർക്കും തോന്നിയതുകൊണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിഗൂഢത പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.